ദയാവധം ലോകം വീണ്ടും ചർച്ച ചെയ്യുന്നു. നെതർലൻഡ്സ് പ്രധാനമന്ത്രിയായിരുന്ന ദ്രീസ് വൻ ആഗസ്റ്റും ഭാര്യ യൂജനി വാൻ ആഗസ്റ്റും 93-ാം വയസ്സിൽ ദയാവധത്തിന് വിധേയമായത് ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടു. രോഗവും അവശതകളും അനുഭവിക്കുന്നവർക്ക് അനായാസ മരണം സ്വീകരിക്കാമെന്ന നിയമം കൂടുതൽ രാജ്യങ്ങൾ നടപ്പിലാക്കുന്നു. ഒട്ടും വയ്യാതെയായാൽ ദയാമരണം തന്നെ പ്രിയമെന്ന് പറഞ്ഞിരുന്ന നെതർലൻഡ്സ് മുൻ പ്രധാനമന്ത്രി ദ്രീസ് വൻ ആഗസ്റ്റും ഭാര്യ യൂജനി വാൻ ആഗസ്റ്റും ഒടുവിൽ ആ വഴി തന്നെ തുറന്ന് മരണകവാടത്തിലേക്ക് കടന്നുപോയി. 93-ാം വയസ്സിലും പ്രണയിച്ചു തീരാത്ത ദമ്പതികളെ അടക്കിയതും ഒരേ കുഴിമാടത്തിൽ. ഇരുവരും കൈകോർത്തു പിടിച്ചാണ് മരണത്തെ പുലുകിയതെന്ന് ദയാവധം നടപ്പാക്കിയ മനുഷ്യാവകാശ സംഘടന ദ റൈറ്റ്സ് ഫോറം അറിയിച്ചു. ഫൺ ആക്ട് ദമ്പതിമാരുടെ മരണത്തിലും വേർപിരിയാത്ത ആത്മബന്ധവും ദയാവധവും ലോകമെങ്ങും വാർത്തയായി. ഫെബ്രുവരി 5 ഇവരുടെ ദയാവധം നടപ്പാക്കിയത്. നെതർലൻഡ്സിൽ അനുവദിച്ചിട്ടുള്ള ദയാമരണങ്ങളുടെ ചിട്ടവട്ടങ്ങളെല്ലാം പാലിച്ചാണ് വധം നടപ്പിലാക്കിയത്. 2 ഡോക്ടർമാർ ദമ്പതികളിൽ ഓരോരുത്തരോടും പ്രത്യേകം സംസാരിച്ച് തീരുമാനം സംയുക്തമായി എടുത്തതാണെന്ന് ഉൾപ്പെടെ നിയമങ്ങൾ പാലിച്ചു. 70 ഒന്നിച്ചുണ്ടായിരുന്ന ഫൺ ആക്ടും യൂജനിക്കും മരണത്തിനും തങ്ങളെ വേർപെടുത്താൻ കഴിയരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. കോളേജ് പഠനകാലത്തെ ബന്ധമാണ് ഇവരെ ഒന്നിപ്പിച്ചത്. അവസാന നാളുകളിൽ അവശരായിരുന്നു. നെതർലൻഡ്സിലെ നിജ്മെഗൻ എന്ന നഗരത്തിലാണ് ഇരുവരുടെയും സംസ്കാരം. 1977 മുതൽ 1982 വരെ നെതർലൻഡ്സിലെ പ്രധാനമന്ത്രിയായിരുന്നു ദ്രീസ് വൻ ആഗസ്റ്റ്. പലസ്തീൻ അനുകൂലിയായിരുന്നു അദ്ദേഹം. ഇതുകാരണം ഡച്ച് രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം തുടച്ചു നീക്കപ്പെട്ടു. 2019 പലസ്തീൻ അനുകൂല പ്രസംഗത്തിനിടെ മസ്തിഷ്ക രക്തസ്രവം അനുഭവപ്പെട്ട അദ്ദേഹം പിന്നീട് രോഗമുക്തനായില്ല. ദയാവധം അനുവദനീയമായ നെതർലൻഡ്സിൽ ഒരു വർഷം കുറഞ്ഞത് 1000 പേരെങ്കിലും ദയാവധത്തിന് വിധേയരാകാറുണ്ട്. ദമ്പതികൾ ഒരുമിച്ച് ദയാവധം തിരഞ്ഞെടുക്കുന്നതും വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 50 ദമ്പതികളാണ് ദയാവധം തിരഞ്ഞെടുത്തത്. ദയാവധത്തിന് നിയമവും ലോകവും ഉദാരമാകുകയാണ്. അവശർക്ക് ദയാമരണം കൂടുതൽ രാജ്യങ്ങൾ അനുവദിച്ചു തുടങ്ങി. പിന്നാലെ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറും കഴിഞ്ഞയാഴ്ച ദയാമരണം നിയമവിധേയമാക്കി. ബെൽജിയം, ലക്സംബർഗ്, സ്വിറ്റ്സർലൻഡ്, കൊളംബിയ, കാനഡ, ന്യൂസിലൻഡ്, സ്പെയിൻ, അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ദയാവധം നിയമപരമായി അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ്യിൽ പോർച്ചുഗൽ ഗുരുതരമായ രോഗം ബാധിച്ചവർക്ക് ദയാവധം നിയമവിധേയമാക്കി. 18 മുകളിലുള്ള മാരകമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്കും കഠിനമായ വേദന അനുഭവിക്കുന്നവർക്കും ദയാവധം അനുവദിക്കുന്ന നിയമനിർമ്മാണത്തിനാണ് പോർച്ചുഗീസ് പാർലമെന്റ് അംഗീകാരം നൽകിയത്. കത്തോലിക്ക രാഷ്ട്രീയമായ പോർച്ചുഗലിൽ ദയാവധം നിയമവിധേയമാക്കിയതിനെതിരെ കടുത്ത പ്രതിഷേധമുണ്ടായി. കടുത്ത സഭാവിശ്വാസിയായ കൺസർവേറ്റീവ് പ്രസിഡന്റ് മാർസലോ റെബെലോ ശക്തമായ വിയോജിപ്പും പ്രകടിപ്പിച്ചിരുന്നു. പോർച്ചുഗലിന്റെ അയൽരാജ്യമായ സ്പെയിനിലും ദയാവധം നിയമം മൂലം അംഗീകരിച്ചിട്ടുണ്ട്. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ രാജ്യം ബെൽജിയമാണ്. 2002 നിയമം പാസാക്കിയത്. 2014 മുതൽ ബെൽജിയം എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികൾക്കും ഡോക്ടറുടെ സഹായത്തോടെ ദയാവധം അനുവദിച്ചു തുടങ്ങി. യൂത്തനേഷ്യ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ദയാമരണം ഉണ്ടായത്. യു എന്നാൽ നല്ലതെന്നും താനറ്റോസ് എന്നാൽ മരണമെന്നും അർത്ഥം. ഇതിന് മേഴ്സി കില്ലിംഗ് എന്ന വാക്കാണ് നമ്മൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ദീർഘകാലമായി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന, രോഗമുക്തി പൂർണ്ണമായും സാധ്യമല്ലാത്ത അവസ്ഥകളിൽ തുടരുന്ന രോഗികൾക്ക് വേദനാരഹിതമായ ജീവിതാന്ത്യം എന്നതാണ് യൂത്തനേഷ്യയുടെ ലക്ഷ്യം. 1939 അഡോൾഫ് ഹിറ്റ്ലറാണ് യൂത്തനേഷ്യ പദ്ധതി ഭരണകൂടത്തിൽ നടപ്പിലാക്കുന്നത്. കിടപ്പിലായ രോഗികൾക്കും മാനസികാരോഗ്യമില്ലാത്തവർക്കും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധ്യതയില്ലാത്തവർക്കും വേണ്ടി പണം ചെലവാക്കേണ്ടതില്ല എന്ന കാഴ്ചപ്പാടായിരുന്നു ഹിറ്റ്ലർക്ക്. ബന്ധുക്കളുടെ സമ്മതം പോലുമില്ലാതെ 1000 ആളുകളുടെ ജീവൻ ഇതിന്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ ദയാവധത്തിന് വിധേയമാക്കിയവരുടെ ശരീരഭാഗങ്ങൾ ഗവേഷണത്തിനും ഉപയോഗിച്ചിരുന്നു. 1945 നാസികൾ പരാജയപ്പെടുന്നതുവരെ ജർമ്മനിയിൽ ദയാവധം തുടർന്നു.
ഇതിന്റെ പേരിൽ 200,000 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തീവ്രപരിചരണ വിഭാഗങ്ങളിൽ വെന്റിലേറ്റർ അടക്കമുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എപ്പോൾ പിൻവലിക്കണം എന്നുള്ളത് പണ്ടുമുതൽ തന്നെ ചർച്ചയായ വിഷയമാണ്. വെന്റിലേറ്റർ അടക്കമുള്ള സൌകര്യങ്ങൾ വിച്ഛേദിക്കുന്നതിനെക്കുറിച്ച് 1999 ബ്രിട്ടീഷ് മെഡിക്കൽ കൌൺസിൽ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. 1935 യൂത്തനേഷ്യ നിയമപരമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. 1961 ബ്രിട്ടീഷ് പാർലമെന്റിൽ സൂയിസൈഡ് ആക്ട് അംഗീകരിക്കപ്പെട്ടു. 1938 യൂത്തനേഷ്യ സൊസൈറ്റി ഓഫ് അമേരിക്ക ആരംഭിച്ചു. വൈദ്യശാസ്ത്ര മേഖലയിൽ രണ്ടു തരത്തിലുള്ള ദയാവധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ സാധ്യതയില്ലെന്നുറപ്പാക്കിയ രോഗികളെ മരുന്ന് കുത്തിവെച്ച് മരിക്കാൻ അനുവദിക്കുന്നതാണ് ആദ്യ രീതി. സോഡിയം പെന്റോതൽ പോലെയുള്ള മരുന്ന് കുത്തിവെക്കുന്നതോടെ രോഗി ഉറക്കത്തിലേക്ക് വീഴും. അത് വേദനാരഹിതമായ അന്ത്യനിദ്രയാവുകയും ചെയ്യും. ഈ രീതിയെ ആക്റ്റീവ് യൂത്തനേസിയ എന്നാണ് അറിയപ്പെടുന്നത്. രക്ഷപ്പെടില്ലെന്നുറപ്പുള്ള രോഗിയുടെ ചികിത്സയും ജീവൻ രക്ഷാ ഉപകരണങ്ങളും പിൻവലിക്കുന്ന രണ്ടാമത്തെ രീതിയാണ് പാസീവ് യൂത്തനേസിയ അഥവാ നിഷ്ക്രിയ ദയാവധം. ഇത്തരം രോഗികൾ മരുന്നിനോടും രക്ഷാ ഉപകരണങ്ങളോടും പ്രതികരിക്കുന്നില്ലെന്ന് ഉറപ്പായ ശേഷമാണ് മരണം അനുവദിക്കുന്നത്. ഇന്ത്യയിൽ നിഷ്ക്രിയ ദയാവധം നിയമവിധേയമാക്കിക്കൊണ്ട് 2018 March 9 സുപ്രീംകോടതി ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചു. ദയാവധ നിയമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പലപ്പോഴും വിവാദമാകാറുണ്ട്. രോഗികളെ അന്തസ്സോടെ മരിക്കാനും അവരുടെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കാനും ദയാവധം അനുവദിക്കുന്നതിൽ തെറ്റില്ലെന്ന് അതിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. എന്നാൽ ദയാവധത്തെ എതിർക്കുന്നവർ പറയുന്നത് അത് അധാർമികവും മനുഷ്യജീവന്റെ മൂല്യങ്ങളെ തകർക്കുന്നതുമാണെന്നാണ്.